എല്ലാ പ്രേക്ഷകർക്കും ചാനൽ 13.8 ഞാനെങ്ങനെ യുക്തിവാദിയായി എന്ന മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പം അതിഥിയെ എത്തിയിട്ടുള്ളത് രാധാകൃഷ്ണൻ ചേട്ടനാണ്. നേരിട്ട് രാധാകൃഷ്ണൻ ചേട്ടൻ്റെ അടുത്ത് തന്നെ നമുക്ക് തൻ്റെ യുക്തിവാദ ചരിത്രത്തെക്കുറിച്ച് യുക്തിവാദ ജീവിതത്തെ പറ്റിയിട്ട് ചോദിച്ചറിയാം. നമസ്കാരം രാധാകൃഷ്ണൻ. നമസ്കാരം രാധാകൃഷ്ണൻ ചേട്ടൻ. ഇപ്പോൾ ഞാൻ മനസ്സിലാക്കിയത് കെ വൈസിൻ്റെ പറവൂർ ജില്ലാ യൂണിറ്റ് പ്രസിഡൻ്റാണ്. എങ്ങനെയായിരുന്നു ബാല്യകാലം? ബാല്യകാലം എനിക്ക് അച്ഛനമ്മയും കുറച്ച് വിശ്വാസികളായിരുന്നു. പക്ഷെ അതുകൊണ്ട് എനിക്ക് ബാല്യകാലങ്ങളിൽ ആദ്യകാലങ്ങളിൽ ചെറിയ വിശ്വാസങ്ങളുണ്ടായിരുന്നു, ഒരു പ്രൈമറി തലത്തിലൊക്കെ. പിന്നെ യു പി തലത്തിൽ തുടങ്ങി വിശ്വാസം വളരെ കുറഞ്ഞു വന്ന്. അത് കഴിഞ്ഞൊരു ഹൈസ്കൂളൊക്കെ ആയി കഴിഞ്ഞപ്പോൾ വിശ്വാസം ഏതാണ്ട് നേരെ വിട്ടിട്ടുണ്ട്. എങ്കിലും നമ്മൾ പക്ഷേ ഈ യുക്തിവാദം, അത് അച്ഛനും അമ്മയും വിശ്വാസികളാണ്. പക്ഷേ അച്ഛനങ്ങനെ പ്രാക്ടി അമ്പലത്തിൽ സഭയിൽ മറ്റു കാര്യങ്ങളിലൊക്കെ പോകുമായിരുന്നു, സഭയുടെ പ്രസിഡൻറ്റും സെക്രട്ടറിയൊക്കെ ആയിരുന്നു. അങ്ങനെ ഉണ്ടെങ്കിലും അച്ഛനങ്ങനെ അമ്പലത്തിലൊന്നും അധികം പോയി കണ്ടിട്ടില്ല, അമ്പലത്തിൻ്റെ ഉള്ളിലോട്ട് കയറില്ലായിരുന്നു. സഹോദരന്മാർ രണ്ടാനുജന്മാരും ഒരു സഹോദരിയുണ്ട്. അവര് വിശ്വാസികളൊന്നും വലുതായിട്ടല്ല, എങ്കിലും അവിശ്വാസികളും അല്ലാത്ത രീതിയിലുള്ള. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു യുക്തിവാദ ആശയത്തിലോട്ട് ഇങ്ങനെ ചിന്തിക്കാൻ പ്രേരിപ്പിച്ചത്? അത് എൻ്റെ സുഹൃത്തുക്കള് കുറച്ചുപേര് യുക്തിവാദ ആശയക്കാരുണ്ടായിരുന്നു. അത് കൂടാതെ ഞാൻ എൻ്റെ അമ്മാവന്മാർ നിരീശ്വരവാദികളായിരുന്നു. അമ്മാവന്മാർ നമ്മുടെ കുടുംബം മുഴുവനും മുഴുവനും. കാരണം എന്താണെന്ന് വെച്ചാൽ അവർ സഹോദരനെ, അമ്മയുടെ വല്യച്ഛനാണ് അമ്മനെ വളർത്തിയത്. അപ്പം വല്യച്ഛൻ സഹോദരനായപ്പൻ്റെ സന്തത സഹചാരിയായിരുന്നു. അപ്പം അവർ അടുത്തൊട്ടടുത്ത വീടുമാണ്, സഹോദരൻ്റെ ചെറായിൽ തന്നെ സഹോദരൻ്റെ വീടിനടുത്താണ്. അപ്പോൾ അത് കാരണം അമ്മാവനൊക്കെ ഇങ്ങനെ പറഞ്ഞ് സഹോദരനയപ്പിൻ്റെ കാര്യങ്ങളൊക്കെ പറയും. നമ്മൾക്ക് ആദ്യം കൃത്യമായിട്ട് അറിയില്ല, ഈ അടുത്ത കുറച്ച് ആളുകളൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് സഹോദരനയപ്പിൻ്റെ ആരാണെന്ന് വ്യക്തമായിട്ട് മനസ്സിലാവണം. പക്ഷേ വിശ്വാസി അല്ലയെന്ന് നമുക്കറിയായിരുന്നു. അപ്പോൾ ആ രീതിയിൽ കുറേ കാര്യങ്ങളൊക്കെ. പിന്നെ ഇവരാരും വിശ്വാസികളല്ലായിരുന്നു, വീട്ടിൽ മതചടങ്ങുകളൊന്നും നടത്തില്ലായിരുന്നു. കല്യാണത്തിന് പൂജാരികളെ കൊണ്ടിട്ട് മരണം സമയത്തൊന്നും പൂജാരികൾ അടുപ്പിക്കാറില്ലെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഇവർ ചീത്തോറിനെ ഓടിച്ചിട്ടൊക്കെ ഉണ്ട്. അങ്ങനത്തെ ഒരു കുറച്ച് ഇതായിട്ടുള്ള ആളുകളായിരുന്നു. ഈ പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള സ്കൂൾ ജീവിതം, കോളേജ് ജീവിതമൊക്കെ? സ്കൂൾ ജീവിതം തുടങ്ങിയാണ് കൂടുതൽ യുക്തിവാദമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തനങ്ങൾ തുടങ്ങിയത്. അവിടെ എന്ത് പ്രവർത്തനമായിരുന്നു അത്? പ്രവർത്തനം അങ്ങനെ ഇല്ല, പക്ഷെ യുക്തിവാദം, ഈ യുക്തിവാദി മാസിക, യുക്തിവിചാരം മാസിക, പിന്നെ അത് കഴിഞ്ഞ് തേരാളി വന്ന് ഇടമറുകൊള്ള കാലത്ത്, ഇടമറുകിൻ്റെ ഇന്ത്യൻ അത്തിയിസ്റ്റ് പബ്ലിഷേഴ്സ് വന്ന് ആ സമയത്താണ് നമ്മൾ കൂടുതൽ വായിച്ചു തുടങ്ങിയത്. കാരണം അതിക്ക് മുന്നേ അങ്ങനെ അധികം പുസ്തകങ്ങൾ, ഈ വീക്കിലുകളൊക്കെ, ചെറിയ വീക്കിലുകൾ, മാസികകളും മാത്രമല്ല ഉള്ളൂ. പിന്നെ ജനയുഗത്തിൽ ആദ്യകാലങ്ങളിൽ കോവൂരിൻ്റെ ഡയറി എന്നും പറഞ്ഞിട്ട് വന്നിരുന്നു ആദ്യകാലങ്ങളിൽ. അപ്പോൾ ഈ ആ ഡയറിയൊക്കെ വായിച്ചു കഴിഞ്ഞാൽ, വായിക്കുമ്പോൾ എനിക്ക് വായനാശീലം ഭയങ്കരമായിട്ട് കൂടുതലായിരുന്നു. കാരണം ഞാനന്ന് സ്കൂളിലൊക്കെ പഠിക്കുന്ന കാലത്തും ഈ വായന എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ലൈബ്രറിയിലുള്ള എല്ലാ പുസ്തകങ്ങളും വായിച്ചു തീർക്കും, അത്രയൊക്കെ ചെറിയ ലൈബ്രറികളിൽ. അതിൽ മഹാഭാരതം പെടും, രാമായണം പെടും, ഈ ഡിക്റ്റേറ്റീവ് നോവൽ പെടും, നോവലും എല്ലാവരും പെടും. അപ്പോൾ ആ വായനാശീലം ഉള്ളതുകൊണ്ട് നമുക്ക് പെട്ടെന്ന്, പിന്നെ ഈ നമ്മൾക്ക് ഈ ഒരു യുക്തിബോധം അന്ന് തുടങ്ങിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇപ്പം ഈ ചെറുപ്പത്തിൽ തന്നെ എന്തിനേയും ചോദ്യം ചെയ്യണ ഒരു രീതിയിലേക്ക്. ഇങ്ങനെ ചോദ്യം ചെയ്ത് തല്ലുമല്ലോ കിട്ടിയിട്ടുണ്ടോ? പക്ഷേ എനിക്ക് അങ്ങനെ ഒന്നും കിട്ടിയിട്ടില്ല. കാരണം ഞാൻ ചോദ്യം ചെയ്യണമെങ്കിലും എനിക്ക് അങ്ങനെ ഒരു തല്ലുകൂടുന്ന സ്വഭാവം പൊതുവെ ഇല്ലായിരുന്നു. അത് ഇന്നുമില്ല, ഇന്നും അധികമില്ല. അങ്ങനെ അത് കഴിഞ്ഞിട്ട് വിവാഹമൊക്കെ എങ്ങനെയായിരുന്നു? വിവാഹം എൻ്റെ വൈഫ് വിശ്വാസിയാണ്. അപ്പം ഞാൻ ഗൾഫിലുള്ള സമയത്താണ് ഈ കല്യാണം നടന്നത്. ഗൾഫിൽ നിന്ന് വന്നേ പിന്നെ, അപ്പം ലീവിനൊക്കെ വരുമ്പോൾ നമുക്ക് അധികം ടൈമൊന്നും കിട്ടില്ല. അപ്പം നമ്മൾക്ക് പരിചയമുള്ളതും ആകുന്ന ഒരു ബന്ധത്തിലൊക്കെ ഉള്ള ഒരാളെ കണ്ട് പിടിച്ചപ്പോൾ അന്ന് പിന്നെ അങ്ങനെ നടത്തുക. ഇനിയിപ്പോൾ നമ്മൾ ഈ ആദർശം നോക്കിക്കൊണ്ടാണെങ്കിൽ ചിലപ്പോൾ നടക്കില്ല എന്നുള്ളൊരിത് വന്ന് പറ്റില്ല നമുക്ക്. അപ്പം ഞാൻ ഇവരോട് പറഞ്ഞു, കല്യാണത്തിന് ആൾക്കാണെങ്കിലും വിശ്വാസിക്ക് ആണല്ലോ, അപ്പം അതുകൊണ്ട് വല്ല ചടങ്ങുകളൊക്കെ നടത്തുമ്പോൾ പരസ്യമായിട്ട് നടത്തരുതെന്ന് പറഞ്ഞു. കാരണം എനിക്ക്, ഞാൻ വ്യക്തിവാദി ആയതുകൊണ്ടും ഞാനൊരു വ്യക്തിവാദ പ്രസ്ഥാനത്തിലും വർക്ക് ചെയ്യുന്ന ആളും കൂടിയാണല്ലോ. അന്ന് ഞങ്ങളിവിടെയൊക്കെ വ്യക്തിവാദ സംഘമൊക്കെ രൂപീകരിച്ച് വർക്ക് ചെയ്യുന്ന സമയമാണ്. അപ്പം അതുകൊണ്ടൊന്നും പറ്റില്ല. പിന്നെ നിങ്ങളെന്തെങ്കിലും സ്വന്തം ഇതിലെന്തു വേണമെങ്കിലും ചെയ്യാം, പക്ഷേ എനിക്ക് മതപരമായിട്ട് ചടങ്ങുകൾ നടത്താൻ പറ്റില്ലെന്ന് പറഞ്ഞു. പക്ഷേ ഇവരെന്നാലും മതപരമായിട്ട് ചടങ്ങുകൾ നടത്തി.
പൂജാരിനെ കൊണ്ടുവന്ന് ചടങ്ങ് നടത്തി. പക്ഷെ ഞാനപ്പോൾ അവിടെ വെച്ച് തന്നെ ചീത്ത പൂജാരിനോട് പൂജാരി പോയിട്ട് ഞാൻ കയറണുള്ളൂ എന്നൊക്കെ പറഞ്ഞു. പിന്നെ അമ്മാവന്മാരെ അവരൊക്കെ എൻ്റെ കാലൊക്കെ പിടിച്ച് അത് പറ്റൂല എന്നൊക്കെ പറഞ്ഞു. നീ അതെങ്ങനെയാലും ഇത് ഇത്രയും ഓഡിയൻസ് ഒക്കെ ഉള്ളതാണ്, അത് വെറുപ്പിക്കണ്ട, എങ്ങനെയാലും അഡ്ജസ്റ്റ് ചെയ്യുന്നു പറഞ്ഞപ്പോൾ ഞാൻ പിന്നെ അന്ന എന്തെങ്കിലും ആവട്ടെ എന്ന് പറഞ്ഞ് അങ്ങനെ കല്യാണം കഴിഞ്ഞ്. അപ്പോൾ താലി ഞാൻ കേരള യുക്തിവാദ സംഘത്തിൻ്റെ ഒരു ഇത് ബാഡ്ജ് ഉണ്ടാക്കിയിട്ട് അതിലാണ് കെ വൈ എസ് എന്ന് ഇങ്ങനെ കളറിലൊക്കെ ഇത് ചെയ്തിട്ട് ഒരു താലി പോലെ ഒരു ലോക്കറ്റാണ് ഇട്ടത്. താലിയല്ല, ലോക്കറ്റ് പോലെ. പക്ഷെ അല്ലാണ്ട് ഇവർ സമ്മതിക്കില്ല എന്ന് എനിക്കറിയാം. വിശ്വാസം അത്രക്ക്, എല്ലാവരും വിശ്വാസികളാണല്ലോ അത്യാവശ്യം. മറ്റേ അമ്മ വൈഫിൻ്റെ വീട്ടുകാരെല്ലാവരും വിശ്വാസികളാണ്. പിന്നെ നമ്മുടെ കൂട്ടുകാരും ഒക്കെ പൊതുവേത്തിൽ വിശ്വാസമുള്ളവരും നമ്മൾ എൻ്റെ അച്ഛനമ്മക്കും വിശ്വാസം ഉള്ളവർ തന്നെയാണല്ലോ. അവരെ കുടുംബം എല്ലാവരും ഭയങ്കര വിശ്വാസികളാണ്. മക്കള് രണ്ടുപേര്, രണ്ടാം പിള്ളേരാണ്. അവർക്ക് വിശ്വാസമൊന്നുമില്ല. പിന്നെ ഞാൻ യുക്തിവാദ പ്രസ്ഥാനങ്ങളിലേക്ക് ഇറങ്ങി പ്രവർത്തിക്കാനല്ല എന്ന് മാത്രമേ, രണ്ടുപേരും വിശ്വാസികളല്ല. ഈ നമ്മൾ യുക്തിവാദ ആശയങ്ങൾ ഈ സമൂഹത്തിൽ പ്രചരിപ്പിക്കേണ്ട ആവശ്യകത എങ്ങനെയാണ് വിലയിരുത്തുന്നത്? അത് നമ്മൾ എനിക്ക് ആദ്യമേ തുടങ്ങിയും ഈ അറിവും ശാസ്ത്രാഭിമുഖ്യവും കൂടുതൽ അതിൽ ഊന്നിയിട്ടുള്ള യുക്തിവാദമാണ് എനിക്ക് ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സയൻറ്റിഫിക് ടെമ്പർ. അല്ലാണ്ട് നിരീശ്വരവാദം മാത്രം, നിരീശ്വരവാദം അതിലൊരു ഒരു 10-20% നമുക്ക് കൊടുക്കാൻ പറ്റും. അതിൽ കൂടുതൽ അന്ധവിശ്വാസങ്ങൾ, നമ്മുടെ മതേതര അന്ധവിശ്വാസങ്ങൾ. അതിലിപ്പോൾ ഞാൻ ഇപ്പം എൻ്റെ അച്ഛൻ വൈദ്യനാണ്, എൻ്റെ അമ്മാവൻ ഹോമിയോ ഡോക്ടറാണ്. പക്ഷെ ഞാനിത് ഇടക്കാലത്ത് വെച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യ കാലങ്ങളിലൊക്കെ എനിക്ക് രണ്ടിലും വിശ്വാസം ഉണ്ടായിരുന്നു. പിന്നെ ഈ അടുത്ത കാലത്ത് വരെയൊക്കെ കുറച്ച് ഈ ആയുർവേദത്തിലും ഹോമിയോ. പക്ഷെ പിന്നീട് ഞാൻ എനിക്ക് അത് വിശ്വാസം ഇല്ലാണ്ടായി. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് വിശ്വാസം കുറഞ്ഞു കുറഞ്ഞ് ഒരു 5-10 വർഷമായിട്ട് തീരെ വിശ്വാസമില്ല, എഗെയിൻസ്റ്റ് ആയിട്ട് മാറി. പതുക്കെ വിശ്വാസം കുറഞ്ഞ് പിന്നെ എഗെയിൻസ്റ്റ് പറഞ്ഞു തുടങ്ങി നമ്മൾ. അപ്പോൾ അതിന് ചില ആളുകൾക്ക് എൻ്റെ ബന്ധുക്കളിലോടൊക്കെ നമുക്ക് ഇപ്പോൾ തർക്കിക്കാൻ നിൽക്കാറില്ല. ഞാനത് തർക്കിക്കാൻ നിന്ന് കഴിഞ്ഞാൽ അവരൊക്കെ ഈ ആയുർവേദ വിശ്വാസം അല്ലെങ്കിൽ ഈ കപടശാസ്ത്രം, ജ്യോത്സ്യം അല്ലെങ്കിൽ ജ്യോതിഷം അല്ലെങ്കിൽ പിന്നെ വാസ്തു, ഇങ്ങനെയൊക്കെ ഒരുപാട് കപടശാസ്ത്രങ്ങൾ ഉണ്ടല്ലോ, അതിൽ പെടുന്നതായിട്ട് ഞാനും ഇതിനെ കണക്ക് കൂട്ടിയിരിക്കുന്നത്. ഈ കപട ചികിത്സകളും അതിൽ പലതും ഉണ്ട്, ഒരുപാടുണ്ട്. നമ്മളത് നമ്മളറിയാതെ നമ്മുടെ ഇതിൽ സ്വാധീനം ചെലുത്തുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്, അത് നമുക്കറിയില്ല. അത് സയൻറ്റിഫിക്കായിട്ട് ചിന്തിച്ച് അത് പഠിച്ച് വന്നാലേ നമുക്ക് മനസ്സിലാവുള്ളൂ. ഈ കേരളത്തിലൊക്കെ ഈ നരബലി നടന്നു എന്നുള്ളത് യാഥാർത്ഥ്യമായില്ലേ? ഇതെങ്ങനെ നോക്കിക്കാണുന്നു? നരബലിയൊക്കെ നമ്മളെ കേരളത്തിൽ നടന്നു എന്നുള്ളതാണ് ഇത്രയൊക്കെ നരബലി. അതെ, ഇതിന് കാരണം ഈ ജനങ്ങളിലെ ആ ഒരു ഈ ലോജിക്കൽ മൈൻഡ് വർക്ക് ചെയ്യണില്ല. അത് 90% ആളുകളിലെ വർക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് നമ്മൾ ISRO-യിൽ, എൻ്റെ സുഹൃത്തുക്കൾ ഒരുപാട് പേര് ISRO-യിൽ സയൻറ്റിസ്റ്റുകളുണ്ട്, എൻ്റെ കൂടെ പഠിച്ചിരുന്നവർ തന്നെ സമപ്രായക്കാർ. ഇവർ അപ്പം ഞാൻ അത്ഭുതപ്പെടാറുണ്ട്, ഇവർ ഒരാൾ പോലും എൻ്റെ കൂടെ പഠിച്ചിരുന്നവർ യുക്തിവാദിയല്ല. യുക്തിവാദി മീൻസ് അവിശ്വാസിയല്ല. പക്ഷെ ഇവരൊക്കെ സയൻറ്റിസ്റ്റുകൾ അല്ലെങ്കിൽ ഉന്നത പോസ്റ്റുകളിലിരിക്കുന്നവരാണ്. ഞാൻ ഇവരോടൊക്കെ സംസാരിക്കുമ്പോൾ അവർ പറയണത്, നീ എന്തിനാ വെറുതെ യുക്തിവാദിയാവണത്? യുക്തിവാദിയായി ഭയങ്കര ബുദ്ധിമുട്ടല്ലേ? ഇതാവുമ്പോൾ എനിക്ക് ഭയങ്കര ഈസിയാണ്, ആ ഒഴുക്കിനും ഇല്ലാണ്ടങ്ങനെ നീന്തി കൊടുത്താൽ മതിയല്ല. അതായത് അവരുടെ മനസ്സിൽ അത് വിശ്വാസമൊന്നുമില്ല, പിന്നെ ഈ സമൂഹത്തിന്റെ ഒഴുക്ക്. പക്ഷെ അതവർ പറയുമെങ്കിലും വിശ്വാസം ഉണ്ടാവുമായിരിക്കണം. അത് അവര് നമ്മുടെ മുന്നിൽ പറയുന്നതാണ് കുറേത്. പക്ഷെ അവർക്ക് വിശ്വാസങ്ങൾ പലപ്പോഴും ഞാൻ നോക്കിയട്ടെ, ഇത് വിശ്വാസം ദൈവത്തിനൊന്നും ഇവർക്കാർക്കും വിശ്വാസമില്ല. അത് നമുക്ക് ഒരു വിശ്വാസിക്കും 90% വിശ്വാസികൾക്ക് ദൈവത്തിലല്ല വിശ്വാസം, ആചാരങ്ങളിലാണ് വിശ്വാസം. ആചാരങ്ങളോട് ഒത്തുപോണ ഒരു ചിന്താഗതിയിലാണ്. അതാണ് ഞാൻ അനലൈസ് ചെയ്തതാണ്. കാരണം അല്ലെങ്കിൽ പിന്നെ ഈ പുരോഹിതർ ഇവരൊന്നും കൈക്കൂലി വാങ്ങൂല. അമ്പലങ്ങളിൽ ഇപ്പോൾ തൊഴുകണേന് വരെയും കൈക്കൂലിയാണ് വാങ്ങണത്. കൈക്കൂലി കൊടുക്കുക, പൂജ നടത്തുമ്പോൾ അതിൽ തെട്ട്, പിന്നെ ഈ ക്ഷേത്രങ്ങളിലെ പൂജാരിമാർ തന്നെ പലരും ഒരുപാട് ക്ഷേത്രങ്ങളിൽ നിന്ന് ഈ തിരുവാഭരണം കക്കുന്ന പറയണത്, അതിന് റിപ്പോർട്ടുകൾ കിട്ടിയിട്ടുണ്ട്, തെളിവുകളടക്കം. ഇവരൊക്കെ ഇത് കക്കു കട്ടിട്ട് ഇവർ റോൾഡ് ഹോൾഡൊക്കെ ഇട്ട് കളയും, എന്നിട്ട് ഇത് മാറ്റി വരും. അങ്ങനെ ഒരു പ്രാവശ്യം അത് ഗവൺമെൻറ് അത് അന്വേഷണങ്ങളൊക്കെ നടത്തി കഴിഞ്ഞിട്ട് അത് പിന്നെ അത് പതുക്കെ മൂടി വെക്കുകയാണ് ചെയ്തത്. ആദ്യ കാലങ്ങളിൽ അങ്ങനെ നടത്തിയിട്ടുണ്ട്. ഇന്നലെ തന്നെ നടന്നൊരു സംഭവമല്ലേ എറണാകുളത്തെ പള്ളിയിലെ തർക്കം? ആ
അല്ലേ, അത് അല്ല ഞാൻ ചോദിക്കുന്നത്, എൻ്റെ എനിക്കതിനകത്ത് മനസ്സിലാകാത്തൊരു കാര്യം, ഇതൊക്കെ ഒരു വിശ്വാസി കണ്ടുകൊണ്ടിരിക്കുകയല്ലേ, ആ അവിടെ വന്ന ഒരു സ്ത്രീയെയൊക്കെ വിളിക്കണ ചീത്ത കേട്ട് കഴിഞ്ഞാൽ ഈ ഒരു വിശ്വാസിയൊക്കെ ഇത്രയും തരം താഴ്ന്ന് എന്ന് പറഞ്ഞാൽ, അവർ ഏറ്റവും കൂടുതൽ ആരാധിക്കുന്ന വളരെ പവിത്രവും കരുണാമയനും ഒക്കെ എന്ന് പറയുന്ന ആ രൂപത്തിൻ്റെ ഫ്രണ്ടിൽ നിന്നുകൊണ്ടാണ് ഈ നമ്മൾ കേട്ടാൽ അറയ്ക്കുന്ന തെറി വിളിക്കുന്നത്. എന്തായിരിക്കും ഇങ്ങനെ വിശ്വാസി? എന്നിട്ട് ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ നാളെ വെച്ച് കമന്ന് നടന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യും. അതാണ് ഇത്, ഈ വിശ്വാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രാഷ്ട്രീയം തന്നെ ഒരു വിശ്വാസമാണ്. അപ്പോൾ ഈ രാഷ്ട്രീയവും വിശ്വാസവും കൂടി കൂടിക്കലർന്ന ആണ് ഞാൻ, എനിക്കപ്പോൾ രാഷ്ട്രീയത്തിലും വിശ്വാസങ്ങളും മതത്തിൻ്റെ ഒരു ഇത് വരുന്നുണ്ട്. അപ്പോൾ ഈ മതമാധ്യമങ്ങളിൽ രാഷ്ട്രീയമായിരുന്നു കാണും. ഇപ്പോൾ യേശുക്രിസ്തു ഒക്കെ ഒരു രാഷ്ട്രീയ വിപ്ലവകാരിയായിട്ട് വന്ന പോലെയാണല്ലോ വരുന്നത്. പിന്നീട് അത് പതുക്കെ പതുക്കെ അവര് ചേഞ്ച് ആയിട്ട് നമ്മൾ തർക്കിക്കുന്നത് എന്താണ്, അച്ഛന്റെ മുഖം കാണണോ അച്ഛന്റെ കുണ്ടി കാണണോ എന്നോ ചോദിച്ചുകൊണ്ടാണ് ഈ തർക്കം. അതിപ്പോ ഇപ്പൊ ഏറ്റവും കൂടുതൽ ഈ അടുത്ത കാലങ്ങളിൽ ഈ മുസ്ലിം മതത്തിലാണ് ഏറ്റവും കൂടുതൽ ഈ ബോംബ് സ്ഫോടനങ്ങളും. കാരണം അവർ ചെറിയൊരു ഡിഫറൻസിൽ, ഈ ഷിയാ സുന്നി അല്ലെങ്കിൽ ഇതിൻ്റെ എന്ന് പറഞ്ഞാൽ വളരെ ചെറിയൊരു ഡിഫറൻസ്, രണ്ടുപേരും തമ്മിൽ ചെറിയ ഒരു പ്രശ്നം തന്നെ ഉള്ളൂ. രണ്ടുപേരും മുഹമ്മദ് നബി എന്നെ ആരാധിക്കണം, ദൈവമായിട്ട് കണക്കാൻ അല്ലെ, അള്ളാഹുവിനെ ദൈവമായിട്ട് കണക്കാക്കുന്നുണ്ട്. പക്ഷെ പ്രവാചകന്മാർ തമ്മിലുള്ള ചെറിയ ഡിഫറൻസ്, ഇപ്പൊ ഈസാ നബി അല്ലെങ്കിൽ മുഹമ്മദ് നബി ഇങ്ങനെയൊക്കെ പറയും. പക്ഷെ ഇവര് തമ്മിൽ അറ്റാക്ക് എന്ന് പറഞ്ഞാൽ ചെറിയ രീതിയിൽ ലോകം മുഴുവനും ഇവര് നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. അത് ഇപ്പൊ ആഗോള ഭീകരതയില് മുസ്ലിം മതമാണ് ഇപ്പൊ കൂടുതൽ സ്ട്രോങ് ആയിട്ട് വരുന്നത്. ഇപ്പൊ ക്രിസ്തു മതമൊക്കെ കുരിശുദ്ധത്തിൽ കണ്ടുവാൻ ആളുകളെ കൊന്ന് ശാസ്ത്രജ്ഞന്മാരെ മുഴുവനും നശിപ്പിച്ചു. ഇപ്പൊ ബ്രൂണോനെ ചുട്ടു വന്നിട്ടുണ്ട്, സോക്രട്ടീസിനെ വിഷം കൊടുത്തിട്ടുണ്ട്, ഗലീലിയോനെ ഇതെല്ലാവരും ചെയ്തിട്ടുണ്ട്. പക്ഷെ ആ കാലഘട്ടത്തിൽ നിന്ന് അവർ ആ റിനൈസാൻസ് വന്നു കഴിഞ്ഞപ്പോൾ അതിൽ നിന്ന് പെട്ടെന്നൊരു മാറ്റം വന്നു. ആ പക്ഷെ ആ റിനൈസാൻസ് ഒരു വർഷങ്ങൾക്ക് മുമ്പ്, 100 വർഷങ്ങൾക്ക് മുമ്പ് നടന്നിട്ട് പോലും നമ്മളുടെ ഇവിടെ ശരിക്കും പറയണമെങ്കിൽ ഒരു റിനൈസാൻസ് നടന്നിട്ടില്ല. ഇന്ത്യയിൽ മത നവീകരണം മാത്രം നടന്നിട്ടുള്ളൂ. ഇവിടുത്തെ വിപ്ലവകാരികൾ മുഴുവനും മതവിശ്വാസികളായിരുന്നു. ശ്രീനാരായണ ഗുരു ആയാലും വിവേകാനന്ദനായാലും പരമഹംസരായാലും അല്ലെങ്കിൽ അതിന് താഴെയുള്ള ആളുകളായാലും ഇവരൊക്കെ വിശ്വാസികളുടെ വിശ്വാസത്തിൽ നിന്ന് കാര്യമായിട്ട് വ്യതിചരിക്കാതെ ആ വിശ്വാസം ഒന്ന് ഒരു നവീകരണം മാത്രം നടത്തിയിട്ടുള്ളൂ. അതാണ് നമുക്ക് പറ്റിയ ഇത്. ആ സമയത്ത് പാശ്ചാത്യ ചിന്തകളിൽ അവിടെ സയൻസ് ശാസ്ത്രജ്ഞന്മാരും പണ്ഡിതന്മാരും ആയിരുന്നു അവിടുത്തെ പ്രധാന, അവിടുത്തെ വിപ്ലവം നയിച്ച ഒരു മുഴുവനും ഫിലോസഫേഴ്സായിരുന്നു. അവർ വിശ്വാസികളും ആയിരുന്നു കുറച്ച് പേര്, പക്ഷെ ഭൂരിപക്ഷം പേരും വിശ്വാസികളും അല്ലായിരുന്നു. അതുകൊണ്ടാണ് ഫ്രഞ്ച് വിപ്ലവം അല്ലെങ്കിൽ മറ്റ് ആ കാലഘട്ടത്തിലൊക്കെ, അതൊക്കെ എത്രയോ വർഷങ്ങൾക്ക് മുമ്പാണ്. പക്ഷെ നമ്മൾക്കത് അത് ഉൾക്കൊള്ളാൻ ഇന്നും പറ്റിയിട്ടില്ല. അപ്പോൾ ആ ഇന്ത്യൻ ജനത എന്ന് പറയുന്നത് വേറൊരു ഒരു ഈ സിസ്റ്റത്തിലേക്കാണ് നമ്മൾ വരുന്നത്. അത് ഇപ്പോൾ ബി ജെ പി വന്നതോടുകൂടി ആർജിത കുറച്ചുകൂടി കൂടുതൽ ആർജിക്കുകയാണ്. കാരണം ആദ്യകാലങ്ങളിൽ ഇപ്പോൾ കോൺഗ്രസ് ഭരണകാലത്തൊക്കെയാണ് ഈ പശു ആരാധനയും ഗോവധ നിരോധനമൊക്കെ വന്നത്. പക്ഷേ ഇവർ വന്നു കഴിഞ്ഞപ്പോൾ അത് വേറൊരു രീതിയിലൊക്കെ ഒരു കൾട്ട് പോലെ ആക്കിയിട്ട് അവർ അതിൻ്റെ പേരിൽ ആളുകൾ ആക്രമിച്ച് കൊല്ലണ രീതിയിലേക്ക് വന്നില്ലേ? ആദ്യ കാലങ്ങളിൽ അത്ര ഇല്ലായിരുന്നു. അതെ, നാളൊരു കാലത്ത് ദൈവം ഉണ്ടെന്ന് തെളിഞ്ഞാലോ? ദൈവം ഉണ്ടെന്ന് തെളിഞ്ഞാൽ, സയൻസ് തെളിയിച്ചു കഴിഞ്ഞാൽ നമ്മൾ ദൈവവിശ്വാസികളാവുമല്ലോ. നമ്മൾക്ക് സയൻസും അല്ലെങ്കിൽ സയൻറ്റിഫിക് ആയിട്ടുള്ള എന്ത് തെളിവും തെളിവ് വേണം. ആ ദൈവം എന്ന് പറയുന്ന കൺസെപ്റ്റ് ഇന്നും ഈ ദൈവം തമ്മിൽ ബന്ധമൊന്നുമില്ല, അത് വേറെ കൺസെപ്റ്റാണത്. ഈ നമ്മളിപ്പോൾ സോഷ്യൽ മീഡിയയുടെ വരവ് നമ്മളെ യുക്തിവാദ പ്രവർത്തനത്തെ എങ്ങനെ സ്വാധീനിച്ചിട്ടുണ്ട്? സോഷ്യൽ മീഡിയയുടെ വരവ് ശരിക്കും നമ്മൾക്ക് ഒരു ഉണർവ് തന്നിട്ടുണ്ട്. അതേപോലെ മതവിശ്വാസികൾക്കും വളരെ അവർക്കും ഉണർവ് കൊടുത്തിട്ടുണ്ട്. പക്ഷേ എങ്കിലും ഇൻറ്റേണലായിട്ട് ഈ വിവരവും വിദ്യാഭ്യാസവും കൂടുന്തോറും ഈ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ആളുകളുടെ എണ്ണം വളരെ കൂടിയിട്ടുണ്ട്. പ്രത്യേകിച്ച് വിദ്യാഭ്യാസം കൂടുന്നുള്ളു, പ്രത്യേകിച്ച് കേരളത്തിലൊക്കെ. ഇവരെല്ലാവരും ആ മതവിശ്വാസത്തിൻ്റെ അടിത്തറ തകർന്നിട്ടുണ്ട്. പക്ഷെ അത് ഇവർ പ്രകടിപ്പിക്കില്ല. ഏതെങ്കിലും ഒരു കാലത്ത് പ്രകടിപ്പിക്കും, അതൊരു അധികം വൈകാതെ പ്രകടിപ്പിക്കും. ഒരു 10 കൊല്ലമൊക്കെ മാക്സിമം, 10 കൊല്ലത്തിനുള്ളിൽ വലിയ ചേഞ്ചുകൾ വരും. നമ്മൾ ഞാനങ്ങനെ പ്രതീക്ഷിക്കണം. കാരണം എന്ന് പറഞ്ഞാൽ ഒരു ദിവസം ചെല്ലുന്നതോറും ഇപ്പോൾ 2G, 3G, 4G, 5G, ഇനിയിപ്പോൾ 10G ഒക്കെ ആവും. 10G ഒക്കെ ആകുമ്പോഴേക്കും നമ്മൾക്ക് കണ്ണ് തുറക്കണേക്ക് മുന്നേ ഒരു ഫിലിം കാണാം, അതൊന്നും നിമിഷ നേരം കൊണ്ട് ഫിലിം കാണാം, അല്ലെങ്കിൽ വിപ്ലവകരമായിട്ടുള്ളൊരു മുന്നേറ്റം വരുന്നുള്ള സംശയമല്ല. കാരണം നമ്മളൊക്കെ മൊബൈൽ ഒക്കെ വന്നപ്പോഴും നമ്മൾ ചിന്തിച്ചിട്ടും ഇല്ല, നമ്മൾ സിനിമ കാണാൻ പറ്റും. നമ്മൾ കൂടുതലായിട്ട് ഉപയോഗപ്പെടുത്തുന്നത് മതവിശ്വാസികൾ അത് 90% ആളുകൾ വിശ്വാസികളാണല്ലോ.
പക്ഷേ ഈ പറഞ്ഞ വിശ്വാസികൾ തന്നെ വിശ്വാസികളല്ലതാനും വിശ്വാസികളാണെന്ന് അഭിനയിക്കുന്ന വിശ്വാസികളുണ്ട്. അത് ഏറ്റവും കൂടുതൽ നിരീശ്വരവാദികൾ പുരോഹിതരായിരിക്കും. പുരോഹിതരായി സംശയമില്ലാത്ത കാര്യം, കാരണം അവരാണ് ഇത്രയും കപടത ചെയ്യുന്നത്. പക്ഷേ മറ്റുള്ളവർക്ക് അത്രയും ആ ഒരു ഇത്തിരി ഡിഗ്രി കുറവായിരിക്കും. കേരളത്തിൽ യുക്തിവാദത്തിന് ഭാവിയുണ്ട്, ഭാവിയുണ്ട്, സംശയമില്ലാത്ത കാര്യമാണ് അതിൽ. പക്ഷേ അതിൽ ഓരോ സംഘടനകൾ തമ്മിലിപ്പോൾ അതിലെനിക്ക് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. ഇപ്പോൾ പല സംഘടനകളായിട്ട് വിഭജിച്ച് നിൽക്കുന്നുണ്ട്. അപ്പോൾ അതിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങളും ഉണ്ട്, ഓരോ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങളും വ്യക്തി അധിക്ഷേപങ്ങളും ഇത് മാത്രമുള്ളതാണ്. പക്ഷേ എങ്കിലും എല്ലാവരും നിരീശ്വരവാദത്തിന് മിനിമം നിരീശ്വരവാദം എന്ന് പറയുമ്പോൾ പിന്നെ അവിടെ പിളരാനുള്ള സാധ്യത കൂടുതലാണല്ലോ. എല്ലാവരും സ്വതന്ത്രമായിട്ട് ചിന്തിച്ച് മതവിശ്വാസികളും ഒരു മതഗ്രന്ഥം ഉണ്ടെങ്കിൽ അത് അതിൽ തന്നെ പറ്റി പിടിച്ച് കിടക്കുകയല്ലേ ചെയ്യണം. അതെന്ന് പറഞ്ഞാൽ നമ്മൾക്കിപ്പം ഞാൻ ഒന്ന് വിശ്വസിക്കും, അപ്പോൾ അജേഷ് വേറെ ഒന്ന് വിശ്വസിക്കണം. അപ്പം ഞാൻ പറഞ്ഞ പൂർണ്ണമായിട്ട് ഗ്രഹിക്കാൻ പറ്റില്ല. കാരണം എന്ന് പറഞ്ഞാൽ എൻ്റെ ബ്രെയിൻ വർക്ക് ചെയ്യുന്ന ആ ബ്രെയിൻ അല്ല അജേഷിൻ്റെ ബ്രെയിൻ. അപ്പോൾ അത് ഭയങ്കര ഡിഫറൻസ് വരും. നമ്മൾ അത് ഞാൻ പറയുന്ന വാക്കുകളിൽ പോലും നമുക്ക് ഗ്രഹിക്കാം, വേറൊരാൾക്ക് 100% ഗ്രഹിക്കാൻ പറ്റില്ല. ഈ വരുന്ന പുതിയ തലമുറയുടെ ഇതേ ആശയങ്ങളൊക്കെ ഇതേ ആശയങ്ങൾ വച്ച് പുലർത്തി അല്ലെങ്കിൽ സമൂഹത്തിലോട്ട് വരാൻ ആഗ്രഹിക്കുന്ന പുതുതലമുറയോട് രാധാകൃഷ്ണൻ എന്താണ് പറയാനുള്ളത്? അല്ല, ഞാൻ പറയുന്നത് യുക്തിവാദം അല്ലെങ്കിൽ സയൻറ്റിഫിക് ടെമ്പർ ശക്തമായിട്ട് വളർത്തി കൊണ്ടുവരുന്ന വരാനായിട്ട് യുവജനങ്ങളും അല്ലെങ്കിൽ ഇനി വരുന്ന തലമുറ പ്രവർത്തിക്കണമെന്ന് തന്നെയാണ്. അതിൽ സർക്കാരിന് എന്തെങ്കിലും റോൾ ഉണ്ടാവും? സർക്കാരിന് ശക്തമായിട്ട് റോളുകളുണ്ട്. പക്ഷേ സർക്കാർ വോട്ട് ബാങ്ക് രാഷ്ട്രീയം കളിച്ച് അത് നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ഏത് ഗവൺമെൻറ് വന്നു കഴിഞ്ഞാലും അതിൽ നിന്ന് മോചനം ഇന്ത്യക്ക് അടുത്ത കാലത്ത് സാധ്യതയല്ല. ജനങ്ങൾ മാറും, ഗവൺമെന്റ് മാറില്ല, എളുപ്പമല്ല. അടുത്ത കാലത്ത് കുടുംബശ്രീയെ പ്രതിജ്ഞ മാറ്റിയത് കണ്ടില്ലേ? അല്ല, അതാണ് ഞാൻ പറഞ്ഞത്, കുടുംബ പ്രതിജ്ഞ മാറ്റുന്നു. അത് കാരണം അവർക്കറിയാം നല്ല കാര്യമാണെന്ന്. അത് മാത്രമല്ല, നമ്മളിപ്പോൾ UCC യൂണിഫോം സിവിൽ കോഡ് കൊണ്ടുവരാൻ സമ്മതിക്കുന്നില്ല. അത് BJP വരുന്നു, BJP കൊണ്ടുവന്നതാണെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവിടുത്തെ കേരളത്തിലെ എല്ലാ പാർട്ടിക്കാരും എന്ന് പറഞ്ഞാൽ BJP ഒഴിച്ച് എല്ലാവരും എതിർക്കുകയാണ്. എന്നാണ് കോൺഗ്രസ് ഉള്ള കാലത്തും ഇതിൻ്റെ ഇത് കൊണ്ടുവന്നത് തന്നെയാണ്. പക്ഷെ അവരും എതിർക്കുന്നുണ്ട്. കാരണം എന്താണ്, BJPനെ അവർക്ക് ഒരു റീച്ച് കിട്ടുമെന്ന് വിചാരിച്ചിട്ടാണ്. അതുപോലെ തന്നെ ഇപ്പോൾ അന്ധവിശ്വാസം നിർമാർജ്ജന നിയമം കൊണ്ടുവരാനായിട്ട് ഇവർ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഇവർക്ക് രാഷ്ട്രീയക്കാർക്ക് പറ്റൂല, കേരളത്തിലൊട്ടും പറ്റൂല. ഈ അതൊക്കെ കൊണ്ടുവന്നിട്ടില്ല, കാര്യമുണ്ടോ? കാര്യമില്ല. എങ്കിലും ഈ നിയമങ്ങൾ വരുന്നത് എപ്പോഴും നമുക്ക് നല്ല, ഇപ്പം സതി കൊണ്ടുവന്നിട്ട് കാര്യമില്ലായിരുന്നെങ്കിൽ കുറേ എത്രയോ വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് സതി നടപ്പിലാക്കിയത്. അന്ധവിശ്വാസ നിർമാർജ്ജന ബില്ലെന്ന് പറയുമ്പോൾ അതിനകത്ത് പറയുന്നത് ആചാരാനുഷ്ഠാനങ്ങളിൽ കൈകടത്തരുതെന്നാണ് പറഞ്ഞത്. അല്ലാത്ത എന്ത് അന്ധവിശ്വാസം ഉള്ളത്? അല്ല, അതത്ര ഉള്ളൂ, അത് വേറെ പ്രശ്നമുണ്ട് അതിൽ. അതിപ്പോൾ മഹാരാഷ്ട്രയിലും കർണാടകയിലൊക്കെ അങ്ങനെ അല്ല, 1% 1%. നമ്മളിപ്പോൾ 100 in 10 ഒരാൾ മാറിക്കഴിഞ്ഞാൽ ആ മാറ്റം നമുക്ക് വലിയൊരു മാറ്റമാണ്. 100 ഒരാൾ മാറണ്ട, ഒരു പകുതി ആൾ മാറിയാൽ മതി, അത് വലിയൊരു മാറ്റമാണ്. ആ ചേഞ്ച് വേണം. അപ്പോൾ സമൂഹത്തിൽ സയന്റിഫിക് ടെമ്പർ കൊണ്ടുവരേണ്ടത് വളരെ അത്യാവശ്യമാണ്. യുവതലമുറകൾ അതിനു വേണ്ടി പ്രയത്നിക്കുകയും നമ്മൾ ആചാരങ്ങളെക്കാളും ദുരാചാരങ്ങളും പിന്നെ ഈ സയൻസിന് വിരുദ്ധമായിട്ടുള്ളത് അതാണ് കൂടുതൽ വരേണ്ടത്. നമ്മൾ ആചാരങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ വെറുതെ ഒരു ഇതെന്നുള്ള രീതിയിൽ അങ്ങനെ പോകണമെങ്കിൽ നമുക്കതിനോട് ഈ യുക്തിവാദി എന്നുള്ള രീതിയിൽ നമ്മൾ എതിർക്കുന്നുണ്ടെങ്കിൽ കൂടി, പക്ഷേ ഒരു സമൂഹ ജീവി എന്നുള്ള രീതിയിൽ അത്. ഇപ്പോൾ യൂറോപ്പിലൊക്കെ അങ്ങനെയാണ്, യൂറോപ്പിൽ വിശ്വാസികളുണ്ട്, അവരൊക്കെ വിശ്വാസികളാണ്. പക്ഷേ അവർ മതം എന്ന് പറഞ്ഞാൽ അവർ വീടിൻ്റെ ഉള്ളിൽ മാത്രം അവർ ഇത് ചെയ്യണുള്ളൂ. ഞാനിപ്പോൾ പല ആളുകളും യൂറോപ്യൻസ് കണ്ടവരൊക്കെ വിശ്വാസികളാണ്, 90% ആളും. പക്ഷേ അവരത് പുറത്ത് പ്രകടിപ്പിക്കില്ല, അവരൊരു മതചിഹ്നങ്ങൾ ഉപയോഗിക്കില്ല. അത് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. നമ്മൾ കേരളത്തിലും ഇന്ത്യയിലും ഹിന്ദു ആണെങ്കിൽ ഹിന്ദുവിനെ അറിയാൻ പറ്റും, പേര് കൊണ്ടറിയാൻ പറ്റും, ഡ്രസ്സ് കൊണ്ടറിയാൻ പറ്റും, മതചിഹ്നങ്ങൾ നമ്മൾക്ക് 4 ചുറ്റും നടക്കും. പക്ഷേ മറ്റ് രാജ്യങ്ങളിൽ പോയി കഴിഞ്ഞാൽ വളരെ കുറവാണ്. ഇപ്പോൾ അത് വിശ്വാസം, ഇപ്പോൾ ക്രിസ്ത്യൻ ഭൂരിപക്ഷം ഉള്ള സ്ഥലങ്ങളിലും അവരിൽ ഒരാളും അങ്ങനെ വലിയ മതചിഹ്നം നമുക്ക് അറിയാൻ സാധിക്കുന്നുണ്ട്. ഞാനൊരു 20 വർഷത്തോളം ഗൾഫിൽ ജീവിച്ച ആളാണ്, എനിക്ക് വ്യക്തമായിട്ട് അറിയാം. എന്തായാലും നമുക്ക് സമയം അധികരിച്ചു എന്ന് തോന്നുന്നു, നമുക്ക് ഈ പ്രോഗ്രാം വൈൻഡ് അപ്പ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. ഇന്ന് നമ്മളോടൊപ്പം അതിഥിയായിട്ട് വന്നത് രാധാകൃഷ്ണൻ ചേട്ടൻ. ഒത്തിരി കാര്യങ്ങൾ എൻ്റെ യുക്തിവാദ ജീവിതത്തെ പറ്റിയിട്ട് നമ്മളോടൊപ്പം പങ്കുവച്ചു. വളരെയധികം നന്ദി രാധാകൃഷ്ണൻ ചേട്ടൻ നമ്മളോടൊപ്പം സമയം ചെലവഴിച്ചു. ഓക്കെ, താങ്ക് യു.